നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദുർമേധസ് അഥവാ പൊണ്ണത്തടി കുറയ്ക്കുവാനുള്ള ചില ഔഷധ പ്രയോഗങ്ങളെ കുറിച്ചാണ് പൊണ്ണത്തടി ആയുർവേദത്തിൽ അതിസ്ഥൗല്യം എന്ന് പറയും കാർശ്യമേവ വരം സ്ഥൗല്യ നഹി സ്തൂലസ്യ ബേഷജം എന്നൊരു ആയുർവേദ ശ്ലോകം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിയുള്ളവരെ ചികിത്സിക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ് മെലിഞ്ഞൊരു വ്യക്തിയെ ചികിത്സിക്കാൻ എളുപ്പമാണ് ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർമേധസ് കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാനിവിടെ ചില ഗൃഹവൈദ്യത്തെക്കുറിച്ചും ചില നാട്ടുചികിത്സയെക്കുറിച്ചുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അമിതമായ വണ്ണം കുറയ്ക്കുവാൻ ഒരു പക്ഷേ ഇത് സഹായിച്ചേക്കാം പൊണ്ണത്തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായി തങ്ങളുടെ ജീവിത രീതി ചിട്ടപ്പെടുത്തണം ജങ്ക് ഫുഡ്സ് പൂർണ്ണമായി ഒഴിവാക്കി വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിക്കണം അരി ആഹാരം ഒഴിവാക്കണം മില്ലറ്റ്സ് ധാരാളം കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം പൊണ്ണത്തടിയുള്ളവർ നെല്ലിക്ക നീരും കുമ്പളങ്ങ നീരും മുപ്പത് എം എൽ വീതം എടുത്ത് ഒരു ടീസ്പൂൺ നല്ല ചെറുതെയും ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് നല്ലതാണ് അത് പൊണ്ണത്തടി കുറയുവാൻ സഹായിക്കും അതുകൂടാതെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെറുതേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് കുവളത്തിൻ വേര് കുമിഴിൻ വേര് പാതിരി വേര് പയ്യാന വേര് മുഞ്ഞ വേര് ഇവ സമമെടുത്ത് അറുപത് ഗ്രാം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കഷായം വച്ച് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് ദിവസം മൂന്നോ നാലോ നേരം കഴിച്ചാൽ ദുർമേധസ്സും വണ്ണവും കുറയുവാൻ സഹായിക്കും ആയുർവേദ ഔഷധങ്ങളായ വരണാധികഷായം തൃഫുലാഗുഗുലു മേധോഹര ഗുഗുലു നവഗുഗുലു മുതലായ ഗുഗുലു ചേർന്ന ഔഷധങ്ങളും വൈശാന്തരചൂർണം ഷഡ്ധരണചൂർണം മുതലായ ചൂർണങ്ങളും വൈദ്യനിർദ്ദേശാനുസരണം കഴിക്കുന്നത് അമിതവണ്ണം കുറയുവാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും ദുർമേധസ് കുറയുവാൻ കടുക്ക പൊടിച്ച് ഓരോ ടീസ്പൂൺ വീതം ദിവസവും അത് രാവിലെ ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുന്നത് നല്ലതാണ് ഒരു ചെറുനാരങ്ങ രണ്ടായി മുറിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് അര ഗ്ലാസ് ആയി വറ്റിച്ച് പിഴിഞ്ഞരിച്ച് തേൻ മേമ്പൊടി ചേർത്ത് ദിവസവും ആഹാര കഴിക്കുന്നത് നല്ലതാണ് ഒരു ഗ്ലാസ് കുമ്പളങ്ങ നീര് തേൻ മേമ്പൊടി ചേർത്ത് ദിവസവും വെറും വയറ്റിൽ കഴിക്കുന്നത് ദുർമേധസ്സും അതിസ്ഥൗല്യവും കുറയുവാൻ നല്ലതാണ് കരിങ്ങാലിക്കതൽ വേങ്ങ എന്നിവ മരുന്ന് വേങ്ങ എന്ന് പ്രത്യേകം പറഞ്ഞ് പെട്ടിമരുന്ന് കടയിൽ നിന്നും ഔഷധങ്ങൾ വെക്കുന്ന കടയിൽ നിന്നും വാങ്ങണം അത് കഷായം വെച്ച് ദിവസവും കഴിക്കുന്നത് ദുർമേധസ് കുറയുവാൻ നല്ലതാണ് കുടമ്പൊളി ഇട്ട് വെച്ച കറികൾ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക കുടമ്പൊളിക്ക് ദുർമേധസ്സ് കുറയ്ക്കുവാനും അതിസ്ഥൗല്യം കുറയ്ക്കുവാനുമുള്ള കഴിവുണ്ട് ഉഴുന്നിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക യവം ചാമ തിന വരക് മുതലായ മില്ലറ്റ് ധാരാളമായി കഴിക്കുവാൻ ശ്രദ്ധിക്കുക ദിവസവും ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്യുക മെല്ലെ മെല്ലെ വ്യായാമം ചെയ്യുന്ന സമയം കൂട്ടിക്കൊണ്ടുവരിക അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക ചെറു ചെറു ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക ഇത് നിങ്ങളുടെ ദുർമേധസ് കുറയുവാനും അമിതവണ്ണം കുറയുവാനും വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ ഉദ്വർത്തനം കിഴി മുതലായ ചികിത്സകൾ നിങ്ങളുടെ അമിതവണ്ണം കുറയുവാനായിട്ട് സഹായിക്കും അതുകൂടാതെ തന്നെ ജീവിതശൈലിയിൽ വലിയൊരു മാറ്റവും ദുർമേധസ്സുള്ളവർ വരുത്തേണ്ടതാണ് കാരണം ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിലൂടെ മാത്രമേ ദുർമേധസ്സും അതിസ്ഥൗല്യവും നമുക്ക് നിയന്ത്രണ വിധേയമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ഞാൻ ഈ പങ്കുവെച്ച ഇൻഫർമേഷൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി